എല്ലാ ഫുട്ബോളുകാരെ തീർക്കും നമ്മളുടെ ഗോഡ്സൺ സ്പോർട്സ് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വരുന്നത് ISL അപ്ഡേറ്റുമായിട്ടാണ്. വീഡിയോയിലേക്ക് കിടക്കാനുള്ള ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവൻ കണ്ടത് ഇഷ്ടപ്പെട്ടവർ ലൈക്കും ചെയ്യുക, വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ വൈകേണ്ട നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീഡിയോ നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഒരു ഫേക്ക് റൂമറെ പറ്റിയാണ്. മനു മോലിന എന്ന് പറയുന്ന ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ സ്പാനിഷ് താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നെന്ന റൂമർ വളരെ ശക്തമാണ് ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയയിലും. നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ മാർക്കറ്റ് നോക്കുമ്പോഴും 29% കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇദ്ദേഹമായിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൂടെ ചാറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് തൻ്റെ ഏജൻറ്റിനോ തനിക്കോ ഇതിനെ പറ്റിയൊരു വിവരം പോലും അറിയില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇത് ഫേക്ക് റൂമറായിട്ടാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് ഫേക്ക് റൂമറായിട്ട് കണക്കാക്കുമെങ്കിലും ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫറിനെ പറ്റി വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ആണോ ഇങ്ങനെ പറഞ്ഞത് എന്ന് നമുക്ക് സംശയിക്കേണ്ടതുമുണ്ട്. എന്നാൽ ഇദ്ദേഹത്തുമായി ചർച്ച നടത്തിയ എല്ലാ യൂട്യൂബേഴ്സിനും എല്ലാ ആരാധകർക്കും റിപ്ലൈ നൽകിയത് ഇദ്ദേഹം ഇങ്ങനെയാണ്, ഇദ്ദേഹത്തിന് അറിയില്ല എന്നും തനിക്ക് ഇതിനെക്കുറിച്ചൊരു വിവരവുമില്ല എന്നാണ് ഇദ്ദേഹം റിപ്ലൈ നൽകിയിരിക്കുന്നത്. വീട്ടിൽ നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ISL ക്ലബായ മുംബൈ സിറ്റി നിന്നാണ്. മുംബൈ സിറ്റിയിലേക്ക് മെൽബൺ സിറ്റിയുടെ സ്ട്രൈക്കർ പൊസിഷൻ കളിക്കുന്ന മികച്ച താരമായ ആദം ലീ ഫോൺറി വരുന്നെന്ന കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം കൺഫേം ആയിരിക്കുകയാണ്. ഈ താരവും ഓഗ്ബച്ചിയുമായിരിക്കും മുംബൈ സിറ്റിയുടെ അടുത്ത സീസണിലെ സ്ട്രൈക്കർ പൊസിഷനിലേക്ക് കളിക്കാൻ പോകുന്ന താരങ്ങൾ എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ച റിപ്പോർട്ടുകൾ. പിന്നെ ഇദ്ദേഹത്തെ ടീമിലെത്തിക്കുന്നതിന് ഇപ്പോൾ നമ്മുടെ മുംബൈ സിറ്റിക്ക് ഒരു കുഴപ്പവുമില്ല. കാരണം സിറ്റി ഗ്രൂപ്പ് മുംബൈ സിറ്റിയെ വാങ്ങിയതോടെ ഏത് സിറ്റി ഗ്രൂപ്പിലുള്ള ഒരു പ്ലെയേഴ്സിനെ ടീമിലെത്തിക്കാൻ ഇപ്പോൾ മുംബൈ സിറ്റിക്ക് കഴിയും. അതിനെ ഈ താരം ഇപ്പോൾ മുംബൈ സിറ്റിയിലേക്ക് വരുന്നെന്ന കാര്യം ഇപ്പോൾ കൺഫേം ആയിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ വരവിൻ്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ മാത്രമാണ് മുംബൈ സിറ്റിന് നൽകാനുള്ളത്. അതിനായി ഇദ്ദേഹത്തിൻ്റെ വരവ് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. അപ്പോൾ വരും ആഴ്ചകളിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ഒഫീഷ്യൽ സൈനിങ് മുംബൈ സിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോയിലെ മൂന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ISL ക്ലബായ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ സീസണിലെ മികച്ച താരമായ ചിടുവഞ്ച കേരള ബ്ലാസ്റ്റേഴ്സിൽ അടുത്ത സീസണിൽ തുടരും എന്ന കാര്യം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. ഇതിന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ മാത്രമേ വരാനുള്ളൂ. മറ്റെല്ലാ വെബ്സൈറ്റുകളും ഇപ്പോൾ എല്ലാ വെബ്സൈറ്റുകളും ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കണ്ട് ഇത് കൺഫേം ആണ്, ഇത് ഫേക്ക് അല്ല. ഇദ്ദേഹത്തെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ വിദേശ താരമായിട്ട് ടീമിൽ നിലനിർത്താൻ ശ്രമിക്കുന്നത്. പിന്നെ മറ്റു വിദേശ താരങ്ങളുടെ പേരൊന്നും ഇതുവരെയും ഉയർന്നു വന്നിട്ടില്ല. ബാക്കിയുള്ള ഫേക്ക് റൂമറും പിന്നെ വെറും റൂമേഴ്സും മാത്രമാണ്. അപ്പോൾ ഈ താരം എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ തുടരുമെന്നത് ഉറപ്പാണ്. കഴിഞ്ഞ സീസണിൽ കളിച്ച വിദേശ താരങ്ങളിൽ തുടരാൻ സാധ്യതയുള്ള ഒരു താരം മാത്രമാണ് ഇസുഡഞ്ച. ബാക്കിയുള്ള എല്ലാ വിദേശ താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. വീഡിയോയിൽ അടുത്ത ISL അപ്ഡേറ്റ് എന്ന് പറയുന്നത് മുംബൈ സിറ്റിയിൽ നിന്നാണ്. ISL തന്നെ ഇപ്പോൾ റെക്കോർഡ് ഒരു ട്രാൻസ്ഫർ തുകയ്ക്കാണ് ഇപ്പോൾ ഹ്യൂഗോ ബോമസിനെ മുംബൈ സിറ്റി ടീമിലെത്തിച്ചിരിക്കുന്നത്. മുംബൈ സിറ്റിയിലേക്ക് സെർജിയോ ലോബേറ വന്നതോടെ സെർജിയോ ലോബേറയുടെ കളിക്ക് യോജിച്ച താരങ്ങളെ ടീമിലെത്തുകയാണ് മുംബൈ സിറ്റി ഇപ്പോൾ ചെയ്യുന്നത്. FCO മാനേജ്മെൻറ്റ് കളിക്കാർക്ക് താല്പര്യമില്ല എന്ന ഒരു വിഷയത്തോടെയാണ് കോച്ചിനെ പുറത്താക്കിയത്. എന്നാൽ കോച്ചിൻ്റെ കോച്ചിനും കൂടെ താല്പര്യമുള്ള പ്ലെയേഴ്സ് മുംബൈ സിറ്റിയിലേക്ക് വരികയായിരുന്നു. കരാർ റദ്ദാക്കിക്കൊണ്ടാണ് ഇപ്പോൾ FCOയിൽ നിന്ന് ഹ്യൂഗോ ബോമസ് ഇപ്പോൾ മുംബൈ സിറ്റിയിലേക്ക് പോകുന്നത്. അത് കോച്ചിനോടുള്ള ഇഷ്ടവും കോച്ചിൻ്റെ ടീമിൽ കളിക്കാനുള്ള ആഗ്രഹവുമാണ്. ഇത് ഏകദേശം കൺഫേം ആണ്. ഇതിനുള്ള നഷ്ടപരിഹാരമായിട്ട് മുംബൈ സിറ്റി ISL തന്നെ റെക്കോർഡ് തുക 1.6 കോടി രൂപ നൽകിയിട്ടുമുണ്ട്. ഇത് കൺഫേം ആണ്. ഈ വീഡിയോയിൽ അടുത്ത ISL അപ്ഡേറ്റ് എന്ന് പറയുന്നത് ISL ക്ലബായ FCO ആരാധകർക്ക് സന്തോഷം പകരുന്ന ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ്. ഇതിന് കാരണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ FCOയുടെ സെൻറ്റർ ബാക്ക് പൊസിഷനിൽ കളിച്ചിരുന്ന മൊർത്താദ പോളി മുംബൈ സിറ്റിയിലേക്കും കാരസ്മീന റിട്ടയർഡ് ആവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇവരുടെ ഡിഫൻഡർ പൊസിഷനിൽ കളിക്കാൻ ഒരു താരവും ഇതുവരെ വന്നിരുന്നില്ല. ഇപ്പോൾ ഒരു താരത്തിൻ്റെ പേര് ഇപ്പോൾ കുറേ ഉയർന്നു വന്നിരിക്കുകയാണ്. ജിയാനി കാർലോ എന്ന് പറയുന്ന ഈ താരമാണ് ഇപ്പോൾ FCOയിലേക്ക് വരാൻ പോകുന്ന ഓസ്ട്രേലിയൻ ഡിഫൻഡർ. ഇദ്ദേഹം റൈറ്റ് ബാക്ക് പൊസിഷനിലും ഡിഫൻസ് മിഡ്ഫീൽഡറായും റൈറ്റ് സെൻറ്റർ ബാക്കായും കളിക്കാൻ പറ്റാവുന്ന ഒരു മികച്ച താരം തന്നെയാണ്. ഇദ്ദേഹം ഇപ്പോൾ വരുന്ന എന്നൊരു ട്രാൻസ്ഫർ മാർക്കറ്റ് റിപ്പോർട്ട് ചെയ്ത ഒരു റിപ്പോർട്ടാണ്. അതിനാൽ ഇദ്ദേഹം വരുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. കാരണം FCOയ്ക്ക് ഒരു ഡിഫൻഡറെ ആവശ്യമാണ്. അതിനാൽ ഈ താരം എന്തായാലും FCOയിലേക്ക് വരുമെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഇദ്ദേഹത്തിൻ്റെ കുറച്ചുകൂടി റൂമർ ശക്തമാകുമ്പോൾ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഇതൊരു ചെറിയൊരു റൂമറായിട്ട് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ISL അപ്ഡേറ്റ് നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ISL ക്ലബിൽ നിന്നാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ സീസണിൽ മികച്ച താരമായ മെസ്സി ബൗളിയുടെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഒരു താരം വരുന്നുണ്ട്. ആ താരത്തിൻ്റെ പേര് എലിജൻ ഹോയാണ്. മെസ്സി ബൗളിയുടെ വിങ് പൊസിഷനിൽ കളിക്കുന്ന ഈ താരം മെസ്സി ബൗളിയുടെ പോലെ തന്നെ വലിയ സ്റ്റാറ്റസ് ഉള്ളൊരു താരമല്ല. എന്നാൽ മെസ്സി ബൗളിയുടെ പോലെ തന്നെ ഇദ്ദേഹത്തിനും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇതാരിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതെന്ന് ഇദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ മാർക്കറ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇത് നടക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ഐ എസ് എൽ അപ്ഡേറ്റിലേക്ക് കിടക്കാം. വീഡിയോയിലെ അവസാനത്തെ ഐ എസ് എൽ അപ്ഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിന്നതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിലേക്ക് ഡാമിർ സോഫ്സിക് എന്ന് പറയുന്ന സൂപ്പർ താരം വരുന്നു എന്ന റൂമർ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ലഭിച്ച റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ സൂപ്പർ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നില്ല എന്നാണ്. ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ഇദ്ദേഹത്തിനുമായിട്ട് മെസ്സേജ് അയച്ചിരുന്നു. ആദ്യ മെസ്സേജ് അയച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലേക്ക് ക്ലബിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ അയക്കുന്ന ആരാധകർക്ക് ഇപ്പോൾ ഇദ്ദേഹം നൽകുന്ന മറുപടി എന്ന് പറയുന്നത് ഇദ്ദേഹം ഇന്ത്യൻ ക്ലബുകളിലേക്ക് വരാൻ ചാൻസ് ഇല്ല എന്നാണ്. ഞാനും ഇദ്ദേഹമായിട്ട് ചാറ്റ് നടത്തിയിരുന്നു. അദ്ദേഹം എനിക്ക് ഇൻ്റർവ്യൂ നൽകിയിരുന്നു. ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇദ്ദേഹം ഇന്ത്യൻ ക്ലബുകളുമായിട്ട് വരാൻ സാധ്യതയില്ലാണ്. കേരള ബ്ലാസ്റ്റേഴ്സുമായി ഇദ്ദേഹം ചർച്ചകൾ നടത്തിയിരുന്നു, എന്നാൽ അത് അന്തിമഘട്ടത്തിൽ വളരെ തൃപ്തികരമായിട്ട് നടന്നില്ല എന്നാണ്. അതിനായി ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്കോ മറ്റ് ഐ എസ് ക്ലബിലേക്കോ വരുന്നില്ല. ഇദ്ദേഹം മറ്റ് വല്ല വിദേശ ക്ലബിലേക്ക് പോകുമെന്നാണ് നമുക്ക് ലഭിച്ച റിപ്പോർട്ടുകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. തുടർന്ന് നല്ല വീഡിയോസിനും ട്രാൻസ്ഫർ വീഡിയോസിനും സ്പോർട്സ് റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അത് തുടർന്ന് നല്ല ഐ എസ് എൽ അപ്ഡേറ്റ് ഇടുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സൺ സ്പോർട്സ്.